എന്റെ ഏട്ടത്തിക്ക് ഒന്ന് സമാധാനം കൊടുക്കൂ. എന്റെ അണ്ണനും അങ്ങനെ പെണ്ണ് കിട്ടി. കസിൻസ് കളറാക്കിയ കല്യാണം, ഇമ്മിണി വലിയ സന്തോഷങ്ങൾ. എന്റെ അനിയന്റെ കല്യാണം. പോകാം വീഡിയോയിലേക്ക്. സാഗർ ഏലിയാസ്, മൈക്കിൾ ഏലിയാസ് ചേച്ചി, രാവിലെ 4 മണിക്ക് തുടങ്ങിയ ഒരുക്കമാണ്. അമ്പിളി ചേച്ചി കൃത്യസമയത്തിന് തന്നെ വന്നു. വ്യത്യസ്തമായി ഒരുങ്ങണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു. ആ ഒന്നും പറയണ്ട, അത് വെള്ളത്തിൽ വരച്ച വര പോലെയാക്കിയത് എന്റെ അനിയനാണ്. അനിയത്തെയും ചേച്ചിയും ഒരുപോലെ ഇരുന്നാ മതി എന്നവൻ പറഞ്ഞു. പക്ഷെ ഒരുങ്ങി വന്നപ്പോ സംഭവം പൊളി. ഞങ്ങളുടെ മക്കളും എങ്ങനെയോ ഒരുപോലെ കിട്ടി. 800 രൂപയായാൽ എന്താ, 8000 രൂപയുടെ പവർ അത് കാണിച്ചു. വ്യത്യസ്തനായ ഒരു കല്യാണ ചെക്കിനെ കണ്ടോ? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ. എങ്ങനെ താലി കെട്ടും? ഇവിടെ ഒരു ടെൻഷനും ഇല്ല. എല്ലാവരും സുമേഷേട്ടന്റെ കടയിൽ നിന്നാണെന്ന് തോന്നുന്നു സാരി വാങ്ങിയത്. ചേച്ചിയും അനിയത്തിയും മാത്രല്ല, ഈ ലോകത്തെ സകല മനുഷ്യരും ഒരേ കോമ്പിനേഷനിലായിരുന്നു. കസിൻസും വല്യമ്മമാരും കുഞ്ഞമ്മമാരും ഒക്കെയാണ് തപ്പി നടന്ന് വാങ്ങിയിരിക്കുന്നു. എന്റെ മോൻ, ഈ രഹസ്യം എങ്ങനെ ചോർന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ അമ്മയെ പറഞ്ഞാ മതിയല്ലോ, എല്ലാ സാരി എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കസിൻസ് ഏകദേശം ഒരുപോലെ മൈലാഞ്ചി ഇട്ടിരുന്നു, ഏകദേശം ഒരേപോലെ ഡ്രസ്സിട്ട്, ഒരേ സന്തോഷത്തിലാണ് യാത്ര ചോദിച്ച് ഇറങ്ങുന്നത്. എന്നാ ഒരു ഒറ്റൊരുമൈ അല്ലേ. എന്റെ അണ്ണനും അങ്ങനെ പെണ്ണ് കിട്ടി. വാ, നമുക്കിനി കുറച്ചു നേരം കല്യാണ ചെക്കനെ ഇളക്കാം. കല്യാണ ചെക്കന്റെ വണ്ടിയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇന്ന് മാപ്പിളക്ക് വഴി തെരയുമാ? അവന്റെ കൺഫ്യൂഷൻ കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ, ഇന്നും വഴി തെറ്റിയിരുന്നെങ്കിൽ അയ്യേ ആകെ നാണക്കേടായിരുന്നു. വണ്ടി പ്രയോറിറ്റി തന്ന് പാർക്ക് ചെയ്യാനായിരിക്കും. ഇതല്ലേ കല്യാണ ചെക്കന്റെ വണ്ടി എന്ന് സെക്യൂരിറ്റി ചേട്ടൻ വന്ന് ചോദിച്ചു. ഒരേ നാട്ടിലെ കല്യാണങ്ങൾ തന്നെ ഡിഫറെന്റ് ആണ്. അപ്പോ വേറെ സ്റ്റേറ്റിലെ കല്യാണമാണെങ്കിലും ഒരുക്കങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. മണ്ഡപത്തിന്റെ ഫ്രണ്ടിൽ എത്തിയാൽ നോ കൺഫ്യൂഷൻ, ഇതുപോലെ പേര് ഡിസ്പ്ലേയിലുണ്ട്. നല്ല ഓഡിറ്റോറിയം ആയിരുന്നു, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് മുകളിൽ. കൂട്ടാലമൂട് ഓഡിറ്റോറിയം ആണ്, വളരെ സ്പേഷ്യസ് ആയിരുന്നു. പ്രൈവറ്റ് വെഡിങ് പോലെ നമുക്ക് ഫീൽ ചെയ്തു. വെഡിങ്ങിന് മുമ്പ് കല്യാണ പെണ്ണിനെ ഒരു നോക്ക് കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊതിയായിരുന്നു. അയ്യോ, കുഞ്ഞ് ഇതുവരെ കാണിച്ചില്ലല്ലോ, ജുബ്ബയും മുണ്ടും ആയിരുന്നേ. രാഹുവിന്റെയും കേതുവിന്റെയും ഒക്കെ സമയം നോക്കിയാണല്ലോ നമ്മൾ ഇറങ്ങുന്നത്. അപ്പോ മണ്ഡപത്തിലെത്തി വീണ്ടും ഒരു 1.5 മണിക്കൂറിന് ശേഷമായിരുന്നു വിവാഹം. അത്രയും സമയം നമുക്ക് ബാക്കിയുണ്ടായിരുന്നു. എന്റെ അനിയന്താ കുഞ്ഞുങ്ങളെയും കളിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തുടങ്ങി. തൻവി മണ്ഡപത്തിലേക്ക് വന്നില്ല, മമ്മിയുടെ അടുത്തിരിപ്പായി. ഒരുപാട് പേരെ നിർത്തിയിട്ടും വീണ്ടും സ്ഥലമായിരുന്നു മണ്ഡപത്തിന്റെ മുകളിൽ കേട്ടോ. അത്രയും സ്പേഷ്യസ്, അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് വെഡിങ് പോലെ നമുക്ക് ഫീൽ ചെയ്തു. ഒരുപാട് സ്ഥലം. ശാലിനി ഒറ്റ കുട്ടിയാണേ, അപ്പോൾ അത് കാരണം ഒരു ടെൻഷനും വിഷമവും ഒക്കെ പാരന്റ്സിനും ഉണ്ടായിരുന്നു. സമയത്തിനോടടുത്തപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ വന്നു, കാരണം താനെ ഇങ്ങനെ മുറുക്കിയിടേണ്ടത് ഞങ്ങൾ സിസ്റ്റേഴ്സ് ആണല്ലോ. എൻ്റെ അനിയത്തിയാണെങ്കിലും അത് ആ പൂ വിതരണം ചെയ്ത് നടക്കുന്നു. പോറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് കെട്ടേണ്ടത്. അപ്പൊ എന്റെ അനിയന് യാതൊരു കൺഫ്യൂഷനും ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് കെട്ടി. 1.5 മണിക്കൂറിന് മുമ്പ് പുറപ്പെടണോ എന്നവൻ ചിന്തിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. നിങ്ങളൊന്ന് നോക്കൂ, 2 കുഞ്ഞി ബേബീസിനെ മാനേജ് ചെയ്തത് അവരുടെ അപ്പന്മാരാണ്. അത് കാരണം ഒരു ചെറിയ ആശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റത്തില്ലല്ലോ, അവർ കുറെ കുസൃതികളും വീഴ്ചയും ഒക്കെ കാണിച്ചു. തട്ടത്തിൽ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങാൻ താലി ഒരു റൗണ്ട് സഞ്ചരിച്ചു. അതിനുശേഷമാണ് പോറ്റിയുടെ കയ്യിലേക്ക് വന്നത്. 3 പ്രാവശ്യം വിളക്കിൽ ഇങ്ങനെ കാണിക്കണ്ടേ? ടെൻഷൻ കാരണമാണെന്ന് തോന്നുന്നു എന്റെ അനിയനെ ധൃതിയായി. 1ാമത്തെ തവണ തന്നെ താലി കെട്ടാനുള്ള ടെൻഡൻസി ആയിരുന്നു. ഞങ്ങളൊക്കെയും ചിരിച്ചു. അങ്ങനെ മംഗളകരമായി എൻ്റെ അനിയൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. കൊട്ടും കുരവയും ആർപ്പുവിളികളും മാത്രമല്ല, മനസ്സ് നിറയെ സന്തോഷവും ഉണ്ടായിരുന്നു. അയ്യേ, വീണ്ടും ഉമ്മ, ഉമ്മയോടുമ്മ. വീഡിയോസ് എടുത്ത് സൂക്ഷിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാമോ? കാണുമ്പോൾ കാണുമ്പോൾ വിവാഹം നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ വിവാഹ സമയത്തെ ആ ഒരു സെയിം ഫീല് നമുക്ക് കിട്ടും. വീഡിയോഗ്രാഫേഴ്സിനോടും എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത് അതാണ്, നമ്മുടെ വീട്ടിലെ കല്യാണം പോലെ റിയലിസ്റ്റിക് ആയിട്ട് അത് എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ 10 വർഷം കഴിഞ്ഞ് പ്ലേ ചെയ്താലും ഇന്ന് കല്യാണം നടന്നത് പോലെ നമുക്ക് തോന്നും. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും ടെൻഷൻ അങ്ങ് ബ്രേക്കായി, പിന്നെ അങ്ങ് കൂളായി. ഇനി ഫോട്ടോസിന്റെ മേളമാണല്ലോ. എല്ലാ ജില്ലയിലും എല്ലാ സ്റ്റേറ്റിലും നമുക്ക് ആളുണ്ട്.
ലിൻസി എന്റെ കോളേജ് മേറ്റ് ആണ്. കോളേജിലായിരുന്ന സമയത്ത് കണ്ണൂരായിരുന്നു. ഇതാ ഇപ്പോ ഇവിടെ തൊട്ടടുത്താണ് താമസം, തമിഴ്നാടാണ് കേട്ടോ. കല്യാണത്തിന് വേണ്ടി വന്നതാ. അയ്യോ ഇത് കണ്ടോ, നമ്മുടെ ബാധക്ക് ഇഴഞ്ഞു നടക്കുന്നത് കണ്ടോ, എന്തെല്ലാം കാണിച്ചോ. ശ്രുതിയും മീരയും വീഡിയോയിൽ കണ്ടപ്പോ മനസ്സിലായില്ലേ, അവര് കല്യാണത്തിനും റിസപ്ഷനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ് ചേഞ്ച് എന്ന് പറയുന്നത് പുടവയും കവണിയുമാണ്. അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി യാത്ര ചോദിച്ച് പെൺകുട്ടി മണ്ഡപത്തിൽ നിന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഒട്ടും പരിചയമില്ലെങ്കിൽ പോലും ഈ യാത്രയായപ്പോ സീനില്ലേ, ഇത് നമുക്കൊക്കെയും വിഷമം ഉണ്ടാക്കുന്ന സീനാണ്. കാണുമ്പോ തന്നെ കരച്ചിൽ വരും ഇല്ലേ, അങ്ങനെയുണ്ടോ നിങ്ങൾക്ക്? ഇവനെ കൊണ്ട് തോറ്റു, കസിനാണേ. പിന്നെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഫോട്ടോഷൂട്ടിനായിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങി. കേട്ടിട്ടില്ലേ കൊല്ലംകോട്ട് തൂക്കം കാണാൻ ആ പാട്ട്, കൊല്ലംകോട് അമ്പലമാണ്. അവരെ ഒന്ന് പ്രണയാർദ്രമായി ഇരിക്കാൻ ഈ ചേച്ചി സമ്മതിക്കൂല എന്ന് മാത്രം പറയരുത്, ഞാൻ തന്നെ ഇരുത്തിയതാണ് ഇങ്ങനെ. പെൺകുട്ടികളുടെ ഘോഷയാത്ര നടക്കുന്ന എന്റെ വീട്ടിലേക്ക് മറ്റൊരു പെൺകുട്ടി കൂടി. അമ്മയുടെ അനുഗ്രഹം വാങ്ങി വലതുകാൽ വെച്ച് നിലവിളക്കുമായി പ്രവേശിക്കുകയാണ്. വിവാഹ മംഗളങ്ങൾ നേരില്ലേ, ഇനി വെഡിങ് റിസപ്ഷൻ ആണ്. പാട്ടും ഡാൻസും ഒക്കെയായി കളറായിരുന്നു. വീഡിയോയ്ക്കായി കാത്തിരിക്കില്ലേ. താങ്ക് യു, ബൈ.